ഇന്നത്തെ ചോദ്യങ്ങളെന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഇവിടെ അറിയിച്ചാൽ ഈ പ്രോഗ്രാമിൽ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇവിടെ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ന്യായസനങ്ങൾ എന്ന പുസ്തകത്തിൽ മത്തായി 15:18 വരെയുള്ളതിൻ്റെ വിശദീകരണത്തിൽ നിന്നും പട്ടക്കാർക്കും പാപമോചനാധികാരം ഇല്ല എന്നും വ്യക്തമാക്കുന്നു. എന്നാൽ യോഹന്നാൻ 20:23 പ്രകാരം പട്ടക്കാർക്കും പാപമോചനാധികാരം ഉണ്ടെന്നും കാണുന്നല്ലോ. കർത്താവായ യേശു ക്രിസ്തുവാണ് പാപമോചനം നൽകാൻ കഴിയുന്ന ആള്. കാരണം അവനാണ് ഏക മധ്യസ്ഥൻ. മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥൻ ഒരുവനല്ലോ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന ക്രിസ്തു യേശു തന്നെ. എന്നാൽ ഒരാൾ എന്നോട് തെറ്റ് ചെയ്താൽ എനിക്കത് ക്ഷമിക്കാൻ അധികാരമുണ്ട്. ഞാൻ ക്ഷമിക്കുന്നത് ദൈവം ക്ഷമിക്കും. തമ്മിൽ തമ്മിൽ സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കോ വഴക്കുകൾക്കോ എല്ലാം തമ്മിൽ തമ്മിലും മനുഷ്യർ ക്ഷമയോദിച്ചാൽ, പരിഹാരമുണ്ടാക്കിയാൽ അതിനെ ക്ഷമിക്കുവാൻ മനുഷ്യന് അധികാരമുണ്ട്. എന്നാൽ ദൈവത്തോട് മനുഷ്യൻ ചെയ്ത പാപങ്ങൾക്ക് ദൈവത്തിന് മാത്രമേ ക്ഷമ കൊടുക്കാൻ കഴിയുള്ളൂ, മനുഷ്യർക്ക് ക്ഷമ കൊടുക്കാൻ കഴിയയില്ല എന്നാണ് വേദപുസ്തകത്തിൻ്റെ പൊതുവായിട്ടുള്ള, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ പൊതുവായിട്ടുള്ള ഉപദേശം മനസ്സിലാക്കിയാൽ. ദൈവം മനുഷ്യൻ, അതിനിടയിൽ പാപമോചനത്തിൻ്റെ കാര്യത്തിൽ യേശു ക്രിസ്തു മധ്യസ്ഥൻ. കാരണം യേശുവാണ് പാപപരിഹാരത്തിന് വേണ്ടി യാഗമായി തുറന്നത്. യേശു ക്രിസ്തുവിലൂടെ കിട്ടുന്ന ആ പാപപരിഹാരമെന്ന അനുഭവം അതൊരാൾ യേശു ക്രിസ്തുവിലൂടെ നേടിയെടുക്കുമ്പോൾ എനിക്ക് കൂടെ അടുത്തു നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. എൻ്റെ അടുക്കൽ വന്ന ഒരാൾ അയാളുടെ കുറ്റങ്ങളൊക്കെ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ, ദൈവം അത് ക്ഷമിക്കുമ്പോൾ ആളിന് വേണ്ടി എനിക്കും പ്രാർത്ഥിക്കാൻ കഴിയും എന്നല്ലാതെ ദൈവത്തിന് പകരം നിന്നുകൊണ്ട് ദൈവം കൊടുക്കേണ്ട ക്ഷമ എനിക്ക് കൊടുക്കാൻ കഴിയയില്ല, എന്നാൽ എന്നോട് തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന സഭയിലുള്ള വ്യക്തികൾ തമ്മിൽ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാക്കി അവർക്ക് തമ്മിൽ തമ്മിൽ തെറ്റുകൾ ഏറ്റുപറയുവാനും അവരത് പരിഹാരം വരുത്തുമ്പോൾ സ്വർഗത്തിലും അതിൻ്റെ പരിഹാരമായി കണക്കാക്കപ്പെടുന്നു. ഞാനാണ് മനസ്സിലാക്കുന്നത്. ക്രിസ്തുവിശ്വാസികൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരിക്കെ യെരുശലേം നഗരമാണ് കുഞ്ഞാടിൻ്റെ കാന്തയെന്നും വെളിപ്പാട് 21:9-10 പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? വെളിപ്പാട് ഉസ്തുതി പറയുന്ന എല്ലാം പ്രതീക രൂപമാണ്. വെളിപ്പാട് ഉസ്തുതി പറയുന്ന അക്ഷരീയമായിട്ടെടുക്കരുത്. അതിനകത്ത് പറയുന്നതെല്ലാം ആലങ്കാരികമാണ്, ഉപമാനങ്ങളാണ്, പ്രതീകങ്ങളാണ്. അതിൻ്റെ അർത്ഥത്തെ വ്യാഖ്യാനിച്ച് ഗ്രഹിക്കുകയാണ് വേണ്ടത്. യെരുശലേമിനെ ഞാൻ നശിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞു. അതിൻ്റെ അർത്ഥം അവിടെ പാർക്കുന്ന ജനങ്ങളെ നശിപ്പിക്കുമെന്നാണ്. പക്ഷേ യെരുശലേം പട്ടണം എന്നാണല്ലോ പറഞ്ഞത്. യെരുശലേം പട്ടണം എന്ന് പറയുന്നത് അവിടുത്തെ കെട്ടിടങ്ങളല്ല, അവിടെ പാർക്കുന്ന ജനങ്ങളാണ്. പുതിയ യെരുശലേം എന്ന് പറയുന്ന അതിനകത്ത് പാർക്കുന്ന ദൈവത്തിൻ്റെ സഭയാണ്. കാന്ത എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തെ കാണിക്കുക. ഭൂമിയിലുള്ള അക്ഷരീയമായ ഒരു പുരുഷനും സ്ത്രീയും വിവാഹിതരാകുന്നത് പോലെ യേശു ക്രിസ്തു ആരുമായിട്ടും വിവാഹം ചെയ്യുകയില്ല. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഭാര്യാഭർത്തൃ ബന്ധം പോലെയുള്ള ബന്ധമായിരിക്കും സഭയും ക്രിസ്തുവുമായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് വൈകാരിക കാര്യങ്ങളോ ലൈംഗിക കാര്യങ്ങളോ ഇല്ല, സ്നേഹബന്ധം മാത്രം ഒന്നായിത്തീരുന്നു. യേശു ക്രിസ്തു നിത്യ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സഭയുമായി ചേർന്ന് മാത്രമാണ് ചെയ്യുന്നത്. യേശു ക്രിസ്തുവിന് വേണ്ടി പിതാവ് ഒരുക്കിയ സകല പ്രോഗ്രാമിലും സഭ പങ്കാളിയാണ്. ഇതാണ് ബാന്ധവം പോലെയുള്ള ഒരു ഒരു വിവാഹം പോലെയുള്ള റിലേഷൻഷിപ്പ് യേശുവും സഭയുമായിട്ടുണ്ടാകുന്നു. മേലാരം അവർ രണ്ടല്ല, ഒന്നത്ര, ഇരുവരും ഒരു ദേഹമായി തരും. ഇത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്ര പറയുന്നതെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് കാന്തയെന്ന് കാണുമ്പോൾ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പുരുഷനെ കല്യാണം കഴിക്കുന്ന പോലെ ഓരോരുത്തരും കാന്തമാരായിത്തീരും എന്ന് തെറ്റിദ്ധരിക്കരുത്. അർത്ഥമേ അതിനില്ല.
അലങ്കാരികമായി പറഞ്ഞിരിക്കുകയാണ്, അലങ്കാരികമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. എണ്ണയില്ലാത്ത കന്യകമാരെ പുറത്തു തള്ളിക്കളഞ്ഞില്ലേ? കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളഞ്ഞില്ലേ? ഇതൊന്ന് മനസ്സിലാക്കി തരാമോ? ഇതെല്ലാം ഉപമകളാണ്. ഉപമകളിൽ പറയുന്നതിൻ്റെ എല്ലാ ഭാഗങ്ങളും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ഒരു തീമുണ്ട്, ഏതെങ്കിലും ഒരു കീ, ഒരു താക്കോലായിരിക്കുന്ന പ്രമേയം അവതരിപ്പിക്കാനാണ് രൂപം പറയുന്നത്. ഒരുങ്ങാതെ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ഒരുങ്ങാതെ ഇരിക്കുന്ന ആളുകൾക്ക് അവനോടുകൂടെ ചേർക്കപ്പെടാൻ കഴിയുകയില്ല എന്നതാണ് എണ്ണയുള്ള കന്യകമാരുടെ ഉപമയിൽ പറയുന്നതിൻ്റെ അർത്ഥം. അവരുടെ ഒരുക്കമായിരുന്ന എണ്ണ. ആ കാലത്ത് മണവാളൻ വരുമ്പോൾ വിളക്ക് തെളിയിക്കണം, വിളക്കും പാത്രത്തിലെണ്ണയും. കാരണം നമ്മുടെ നാട്ടിലുള്ള വിളക്കല്ല അവിടെ ഉണ്ടായിരുന്നത്. തിരിയിട്ട് കത്തിക്കുന്ന ചെരാതുകൾ, വിളക്കുകൾ, ഇവിടുത്തെ താലപ്പൊലിക്കൊക്കെ തിരിയിട്ട് കത്തിക്കുന്ന പോലെയുള്ള ചെറിയ മണ്ണുകൊണ്ടുള്ള വിളക്കാണ്, അത് തിരിയാണ് കത്തുന്നത്. ആ അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ പാത്രത്തിൽ എണ്ണയുണ്ടായിരിക്കണം. പാത്രത്തിൽ എണ്ണ കരുതിയാൽ മാത്രമേ ഈ തിരി കത്താനായിട്ട് വിളക്കിലേക്ക് ഒഴിക്കാനൊക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ വിളക്കുകൾ കണ്ടുപരിചയിച്ച ആൾക്ക് വിളക്കെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വരികയും അതുകൊണ്ടാണ് വിളക്കിലെണ്ണയുണ്ടോയെന്നാണ് ആളുകളുടെ പാട്ടുപാടുകയൊക്കെ ചെയ്യുമ്പോൾ വിളക്കിലെണ്ണയാണ്, വിളക്കിലല്ല എണ്ണ, പാത്രത്തിലാണ്. അപ്പോൾ അവർ പാത്രത്തിലെണ്ണയെടുത്തു, മറ്റൊരു പാത്രത്തിലെണ്ണയെടുത്തില്ല, വിളക്കെടുത്തു. വിളക്കുണ്ടല്ലാവരുടെയും കയ്യിൽ, പക്ഷേ പാത്രത്തിലെണ്ണ ബുദ്ധിയുള്ള കന്യകമാർക്കായിരുന്നു. അതവരുടെ ഒരുക്കത്തെ കാണിക്കുകയാണ്, അവരുടെ പ്രതീക്ഷയെ കാണിക്കുകയാണ്. മറ്റവരെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തവരാണ്. കാരണം ഇവർ ചെന്ന് കൊട്ടി വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു എന്നൊക്കെ. അപ്പോൾ മണവാളിനും പറയുന്നത്, ഞാൻ നിങ്ങൾ ഒരു നാൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആക്ടിവിറ്റീസല്ല, മണവാളിന് വേണ്ടി ഹൃദയം കൊണ്ടൊരുങ്ങിയിട്ടുണ്ടായിരുന്നോ എന്നതാണ് വിഷയം. അതാണ് ആ ഉമയിൽ പറയുന്നതിൻ്റെ അർത്ഥം. കല്യാണ വസ്ത്രം ധരിക്കുന്നതിൻ്റെ ഉമയിലും അത് തന്നെയാണ്. ഒരുക്കം ഇല്ലാത്ത ആളുകൾ അകത്ത് കടന്നു എന്ന് തോന്നിയാലും അവൻ പുറത്താക്കപ്പെടും. വെറുതെ ആളുകൾക്ക് ചെന്നു കയറാൻ പറ്റുന്ന ഇടമല്ല. ക്ഷണിക്കപ്പെട്ടാൽ പോലും, മണവാളിനെ എതിരേക്കാൻ ഒരുങ്ങിയിരുന്നാൽ പോലും എല്ലാവർക്കും പ്രവേശനമില്ല. അതിൻ്റെ വ്യവസ്ഥകൾ പാലിക്കുന്ന ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. കല്യാണ വസ്ത്രം കൊടുത്തിരിക്കുന്നത് കല്യാണം നടത്തുന്ന രാജാവ് തന്നെയാണ്. അതില്ലാതെ വരുന്നവൻ സ്വന്തം വസ്ത്രവുമായി വരികയാണ്, അവൻ്റെ സ്വന്തം പ്രവൃത്തികളിലൂടെ കടക്കാൻ ശ്രമിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ നീതിയിന് അങ്കി കൊടുത്തിരിക്കുന്നത് ധരിച്ചാൽ മാത്രമേ സ്വന്തം നീതിയിലൂടെ പ്രവേശിക്കാൻ കഴിയയില്ല. ക്രിസ്തുവിൻ്റെ നീതിയിലൂടെ മാത്രമേ ഒരാൾക്ക് ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്ന് കാണിക്കുന്നതാണ് ആ ഉപമ. പുറത്തുള്ള ഇരുട്ടെന്ന് പറയുന്നത് ശിക്ഷയുടെ സ്ഥലമാണ്. ശിക്ഷയ്ക്ക് വേണ്ടി അവരെ പുറത്താക്കുകയാണ്. പീഡനകാലത്ത് മുദ്രയേൽക്കുന്നവർ എല്ലാവരും നരകത്തിലേക്ക് പോകും. വെളിപ്പാട് 14:9-11 മുദ്രയേൽക്കാത്തവർ കൊല്ലപ്പെടും എന്ന് മനസ്സിലാക്കുന്നു. വെളിപ്പാട് 13:15 എങ്കിൽ ആർ ശേഷിക്കും? ആന്റിക്രൈസ്റ്റ് ഭരിക്കുന്ന കാലത്ത് ആൻറ്റി ക്രൈസ്റ്റ് കൽപ്പിക്കുകയാണ് 666 എന്ന മുദ്ര കൊടുക്കണം, കൈമേലും നെറ്റിമേലും. അതുണ്ടെങ്കിൽ മാത്രമേ വാങ്ങാനോ വിൽക്കാനോ കഴിയത്തുള്ളൂ. ഇന്ന് ID കാർഡുള്ളതുപോലെ അന്നത്തെ ID കാർഡതാണ്. നെറ്റിമേലും കൈമേലുമുള്ള 666 എന്ന സംഖ്യ, അത് ഏൽക്കാത്തവരെ കുറിച്ച് അവൻ കൊന്നുകളയും. അത് ഏൽക്കുന്നില്ലെങ്കിൽ അത് ഏൽക്കാൻ വിസമ്മതിക്കുന്നവരെ കൊള്ളും, പക്ഷേ അവർക്ക് എപ്പോഴും ഒളിച്ചിരിക്കാൻ പറ്റും, രക്ഷപ്പെടാൻ കഴിയും എത്ര പേരെ കൊന്നാലും. മുദ്ര ഏൽക്കാൻ വിസമ്മതിച്ച ആളുകളുണ്ട്,
അങ്ങനെ കൊന്നയാളുകൾ തന്നെ രക്തസാക്ഷികളായിട്ട് വരും. അവരാണ് കുരുത്തോല പിടിച്ചുകൊണ്ട് വലിയൊരു പുരുഷാരം കുഞ്ഞാടിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വരുന്നവരാണ്. അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് മുദ്രയേൽക്കാത്ത എല്ലാവരെയും കൊന്നില്ലാതാക്കാൻ സാധിക്കുകയില്ല. ഗുഹകളിൽ പാർക്കുന്നവരുണ്ട്, കാടുകളിൽ പാർക്കുന്നവരുണ്ട്, ഒളിവിൽ പാർക്കുന്നവരുണ്ട്. അതീവ നൂറ്റാണ്ടിലൊക്കെ വിശ്വാസികളെ കൊന്നു മുടിച്ച അവസരത്തിലും മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടില്ല. കുറച്ചുപേരെ കൊല്ലാൻ സാധിക്കും, ബാക്കി ആളുകൾ ജീവനോടുണ്ട്. പുതിയ ഭൂമി വിശുദ്ധന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യതയാകുന്ന സ്വർഗം ഇതായിരിക്കുമോ? വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായ പ്രതിപാദനം ബൈബിളിലില്ല. എന്നാൽ സൂചനകൾ നൽകുന്നുണ്ട്. ആ സൂചന അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇനിയും നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാന സംഭവം യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കേണ്ടതിന് രഹസ്യത്തിൽ വരുന്നതാണ്. അങ്ങനെ സഭ ഇവിടുന്ന് മാറ്റപ്പെടും. ആ സമയത്ത് ആൻറ്റി ക്രൈസ്റ്റ് ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. ബൈബിൾ പ്രവചനം അനുസരിച്ച് 7 കൊല്ലമാണ് അവൻ ഭരിക്കുന്നത്. 7 കൊല്ലം സഭ ക്രിസ്തുവിനോട് കൂടെയാണ്. മധ്യകാശത്തിൽ നിന്ന് സ്വർഗീയ മണിയറിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് മണവാളൻ. മണവാളനായ ക്രിസ്തു, അത് ആലങ്കാരികമായ ഭാഷാപ്രയോഗമാണ്. അങ്ങനെ ക്രിസ്തുവും സഭയും സ്വർഗത്തിൽ പോയി സ്വർഗത്തിൽ വെച്ച് അവർക്ക് പ്രതിഫലം വിഭജിക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് 7-ാം വർഷം ഭൂമിയിലേക്ക് ക്രിസ്തുവും സഭയും ഇറങ്ങി വരുമ്പോൾ ആൻറ്റി ക്രൈസ്റ്റും മഹോദുരകാലവും മഹാപീഡനകാലവും ഇവിടെ രക്തസാക്ഷികളും അങ്ങനെയുള്ള സംഭവം നടക്കുകയും ഒടുവിൽ യേശു ക്രിസ്തു ഒലിവുമല ഇറങ്ങി വന്ന് അന്തിക്രിസ്തുവുമായി ഏറ്റുമുട്ടി അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും കൊല്ലും. അവരുടെ ആത്മാക്കളെ പിടിച്ചുകെട്ടി തീപ്പൊയിലേക്ക് തള്ളിക്കളയും. അതിനുശേഷം ഇവിടെ 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ നടക്കും. 1000 വർഷം യേശു ക്രിസ്തു ഈ ഭൂമിയെ നീതിയോടെ ഭരിക്കും. രൂപാന്തര ശരീരം പ്രാപിച്ച് അവൻ്റെ സഭ അവൻ്റെ കൂടെ 1000 വർഷം വാഴും. അല്ലാത്ത രൂപാന്തര ശരീരമില്ലാത്ത ആളുകൾ ഇവിടെയുണ്ട്. അതിൽ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, ജാതികളുണ്ട്, യഹൂദന്മാരുണ്ട്, എല്ലാ രാജ്യക്കാരുമുണ്ട്. അവർ ഭൂമിയിൽ അവരുടെ ജീവിതം തുടരുകയാണ്. കല്യാണം കഴിച്ചും മക്കൾ ജനിച്ചും പ്രായമാകുമ്പോൾ മരിച്ചും അങ്ങനെ പോവുകയാണ്. 1000 വർഷം ഈ ഭൂമിയെ തന്നെ ഭരിക്കുകയാണ്. ഈ ഭൂമിക്ക് മാറ്റമില്ല. ഇവിടെയുള്ള മനുഷ്യർക്കും മാറ്റമില്ല. ഇസ്ലാമിന് ചുറ്റും യഹൂദനെ പീഡിപ്പിക്കാൻ ചെന്ന ആളുകളെ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ മഹത്വപ്രതിഷ്ഠയിൽ വിസ്തരിച്ച് നിത്യാഗ്നിയിലേക്ക് ശിക്ഷിക്കുന്നുള്ളൂ. എന്നാൽ അവരെ സഹായിച്ച ആളുകളെ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയാണ്. ആ പ്രവേശിക്കാൻ അനുവദിച്ച നീതിയുള്ള ജാതികൾ, നീതിയുള്ള ജാതികളുടെ സന്തതി പരമ്പര ഈ ഭൂമിയിലുണ്ട്. ഇതാണ് 1000 ആണ്ട് വാഴ്ച. യഹൂദൻ്റെ പ്രത്യാശയാണ്. യഹൂദന്മാരാണ് അതിനുവേണ്ടി കാത്തിരിക്കുന്നത്. അവരുടെ പഴയതിമ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, അവരുടെ എഴുത്തുകാർ ഭാവനയിൽ എഴുതിയ അപ്പോക്രിഫ പുസ്തകങ്ങളിലും 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമിയുടെ സമൃദ്ധിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് പുതിയ ആകാശം, പുതിയ ഭൂമി ഉണ്ടാകുന്നത്. നമ്മൾ കാത്തിരിക്കുന്ന അതിനാണ് നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് നാം കാത്തിരിക്കുന്നുവെന്ന് പത്രോസ് എഴുതിയിരിക്കുന്നു. പുതിയ നിയമസഭയുടെ പ്രത്യാശ പുതിയ ആകാശ പുതിയ ഭൂമിയാണ്. അത് ഈ ഭൂമി കത്തിയഴിയും. ഈ ഭൂമിക്ക് രൂപാന്തരം വരും. നമ്മുടെ ശരീരത്തിന് രൂപാന്തരം വന്നതുപോലെ ഈ ഭൂമിക്കും രൂപാന്തരം വരും. പുതിയ ഭൂമിയായിത്തീരും. പുതിയ ആകാശമുണ്ടാകും. അവിടേക്ക് പുതിയ ഋഷലയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അങ്ങനെ 1000 തലമുറ ഈ ആ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ വാഴും യേശു ക്രിസ്തു. അവിടെയും ഈ ജാതികളുടെ പിന്തുടർച്ചയുണ്ടെന്ന് കരുതുന്നവരുണ്ട്. ഈ ജാതികളിൽ രൂപാന്തര ശരീരം ഉണ്ടായിട്ടില്ലാത്ത ആളുകൾക്ക് ജനനമുണ്ടാകും, മരണമുണ്ടാകത്തില്ല. മരണമില്ലാതാകും. മരണമില്ലാതാകുകയും ജനനം നടക്കുകയും ചെയ്താൽ വളരെ പെട്ടെന്നാണ് പോപ്പുലേഷൻ വർദ്ധിക്കുന്നത്. പോപ്പുലേഷൻ വർദ്ധിക്കുമ്പോൾ അടുത്ത പ്ലാനറ്റിലേക്ക്, ഗ്രഹങ്ങളിലേക്ക് മനുഷ്യരെ മാറ്റിപ്പാർപ്പിക്കും. മനുഷ്യർ കുടിയേറും. അങ്ങനെ എല്ലാ നക്ഷത്രങ്ങളുടെയും പ്ലാനറ്റുകളിലേക്ക് മനുഷ്യർ കുടിയേറും.
പതിനായിരം കോടി നക്ഷത്രങ്ങൾ ഈ ഗാലക്സിയിലുണ്ട്, അതുപോലെയുള്ള കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ വിശുദ്ധ ജനത്തെ കൊണ്ട് നിറയും എന്നാണ് അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ അവരുടെ ഭാവനയിൽ കൂടെ കണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് നിത്യത ആരംഭിക്കുന്നത്. അപ്പോൾ നിത്യത എന്ന് പറയുന്ന ഉടനെയൊന്നും വരുന്നതല്ല. അതിനെക്കുറിച്ച് നമുക്ക് ഇത് ആയിരം ആണ്ട് വാഴിച്ച പുതിയാകാശ പുതിയഭൂമിയുടെ നിഴലാണെന്ന് കരുതി പഠിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ കാര്യം. അതുപോലെ പുതിയാകാശ പുതിയഭൂമിയിലെ ജീവിതം നിത്യയുടെ നിഴലാണെന്ന് കരുതി പഠിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. അല്ലാതെ നേരിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന വാക്യങ്ങൾ ബൈബിളിലില്ല. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കുമെന്നതാണ് സഭയ്ക്കുള്ള ഭാവി പ്രത്യാശയായിട്ട് പറയുന്നത്. യേശു മടങ്ങി വന്നു കഴിഞ്ഞാൽ ചേർക്കപ്പെടുന്ന സഭ കർത്താവിൻ്റെ കൂടെ എപ്പോഴും ഇരിക്കും. അവിടെ എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാ അനുഭവം നമുക്കുമുണ്ട്. ഇങ്ങനെയുള്ള വിവിധ വ്യാഖ്യാനങ്ങളാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. യേശു വന്ന അവിടെ തന്നെ എല്ലാവരും സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു, അങ്ങനെ അവസാനമാകുന്നു എന്ന് കരുതരുത്. ഒരുപാട് ഘട്ടങ്ങളുണ്ട്. 80 വയസ്സ് വരെ ജീവിക്കാനുള്ള ഒരു അനുഭവബോധമുള്ള മനുഷ്യന് പെട്ടെന്ന് നിത്യതയിലോട്ട് കയറി അഭ്രാന്ത് പിടിച്ചു പോകും. നിത്യത എന്താണെന്ന് അവൻ അറിയത്തേയില്ല, ഭാവനയെപ്പോലും കാണാനൊക്കെയല്ല. 1000 വർഷം എന്ന് പറയുമ്പോൾ അത് തന്നെ ദീർഘമായ കാലയളവാണ്. പിന്നെ 1000 തലമുറ എന്ന് പറയുമ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ കാലുവെച്ച് നിത്യയുടെ കവാടത്തിൽ മനുഷ്യനെത്തും എന്ന് കരുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. താൻ തിരഞ്ഞെടുത്ത വൃതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. മർക്കോസ് 13:20 കാണാം. ഇതൊന്ന് വിശദീകരിക്കാമോ? അവിടെ പറയുന്നത് ആന്റൈക്രൈസ്റ്റ് ഭൂമിയിൽ ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അന്ന് ദൈവത്തിൻ്റെ കോപവും ക്രോധവും ഭൂമിയിലേക്ക് ചുരുകയാണ്. ഈ ഭൂമി ആബേലിൻ്റെ രക്തം മുതൽ ഏറ്റവും ഒടുവിൽ മരിക്കുന്ന രക്തസാക്ഷിയുടെ വരെ രക്തം കുടിച്ചിട്ടുള്ള ഭൂമിയാണ്, ശവിക്കപ്പെട്ട ഭൂമിയാണ്. ഇത് മത്തുപിടിക്കും ഈ ഭൂമിക്ക്. അത് ഇപ്പോൾ തന്നെ ഭൂകമ്പങ്ങൾ കൊണ്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭൂമി കിടുകിട കിടുങ്ങുന്നു, പുടുപുട പൊട്ടുന്നു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അത് കാവൽമാടം പോലെ ആടുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു. അങ്ങനെ ഈ ഭൂമിയെ ദൈവം വീണ്ടും പല വിധത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് ശിക്ഷിക്കുന്നൊരു കാലമാണ് ആന്റൈക്രൈസ്റ്റ് ഭരിക്കുന്ന കാലം. ദുഷ്ടന്മാരുടെ കാലമാണ്. ദുഷ്ടന്മാർ ഭൂമിയിൽ തേർവാഴ്ച നടത്തുകയാണ്. ദുഷ്ടന്മാരുടെ പ്രഭുവാണ് ആന്റൈക്രൈസ്റ്റ്. അവൻ ഭരിക്കുമ്പോൾ ഈ ഭൂമിയിൽ തിന്മ വർദ്ധിക്കും. അത് ആ കാലത്തും ചെറിയൊരു കൂട്ടം ആളുകൾ ദൈവത്തിൻ്റെ വൃതന്മാരായി ഭക്തന്മാരായി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. അവർക്ക് പോലും പിടിച്ചു നിൽക്കാനൊക്കാതെ വരും. 7 വർഷമേ അതുള്ളൂ. 7 വർഷത്തിൽ കൂടുതലായാൽ ഈ ഭൂമി തന്നെ നശിച്ചില്ലാതായി പോവും. അത് സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് അവിടെ എഴുതിയത്. തൻ്റെ വൃതന്മാർ നിമിത്തം ആ നാളുകൾ ദൈവം ചുരുക്കും. ഇപ്പോഴത്തെ കാര്യമല്ല, അന്ത്യക്രിസ്തു ഭരിക്കുന്ന കാലത്തെ കാര്യം. ഒന്ന് കൊരിന്ത്യർ 15:20 ക്രിസ്തു മരിച്ചപ്പോൾ വിശുദ്ധന്മാർ ഉയർത്തതായി പറയുന്നുണ്ട് എങ്കിൽ ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ഫലമെന്നുള്ള പൗലോസിന്റെ പ്രസ്താവന ശരിയാകുന്നത് എങ്ങനെ? അന്ന് മാത്രമല്ലല്ലോ ഉയർത്ത, ലാസർ ഉയർത്തിട്ടുണ്ട്, നയൻ ലവിതയുടെ മകൻ ഉയർത്തിട്ടുണ്ട്, യായിറോസ് ഉയർത്തിട്ടുണ്ട്. എന്നാൽ തേസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഉയർത്തത് യേശു ക്രിസ്തു മാത്രം ആദ്യമായിട്ട്. മറ്റവരൊക്കെ മോശയെ ഉയർപ്പിച്ചു എന്ന് കരുതുന്നുണ്ട്. അവരൊക്കെ വീണ്ടും മരിക്കുകയാണ്. ഈ ഉയർപ്പിച്ച ആളുകളെല്ലാം വീണ്ടും മരിക്കാതെ ഉയർത്തത് യേശു മാത്രം. യേശു മരിച്ചപ്പോൾ ഉയർത്തുന്നതിൻ്റെ ആളുകളെല്ലാം അവർ വീണ്ടും മരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യ ഫലം ക്രിസ്തു എന്ന് പറയുന്നത്. ക്രിസ്തുവിന് മുമ്പ് ഒരാൾ പോലും തേസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. തേസ്കരിക്കപ്പെട്ട ശരീരത്തിലാണ് അവർ ഉയർത്തതെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മറ്റാളുകളുടെ കാര്യം. സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ എന്നും അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിച്ചാൽ വീട്ടിൽ ചെന്ന് സ്വന്തം ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ എന്നും പറഞ്ഞിരിക്കുന്നുവല്ലോ. 1 കൊരിന്ത്യർ 14:34-36 ഭർത്താക്കന്മാർ ഇല്ലാത്തവർ എന്ത് ചെയ്യണം? അവിടെ പഠനത്തിന് വേണ്ടി ശബ്ദമുണ്ടാക്കിയ സ്ത്രീകളാണ്. ഭർത്താവുമായിട്ട്
ഓരോ കാര്യങ്ങളും മനസ്സിൽ അന്നത്തെ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ഒപ്പം അറിവില്ലായിരുന്നു. സ്ത്രീകൾ പ്രിമിറ്റീവായിട്ട് കരുതപ്പെട്ടിരുന്നു. പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളായിരുന്നു സദസ്സുകളിൽ പോകാനും മറ്റാളുകളുമായിട്ട് ഇടപെടാനും അനുവാദം. എന്നാൽ ക്രിസ്തീയ സഭയിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ചു വന്നിരിക്കുമ്പോൾ പഠനത്തിന് വേണ്ടി മനസ്സിലാകാത്ത കാര്യം ഭർത്താവിനോട് ചോദിക്കുമ്പോൾ അലങ്കോലമുണ്ടായി. ഉണ്ടായ സമയത്ത് പൗലോസ് എഴുതിയാണ്, വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി, സഭയിൽ വെച്ച് ചോദിക്കണ്ട. ഭർത്താവില്ലാത്ത സ്ത്രീ ആരോട് ചോദിക്കുകയല്ലോ, അവരുടെ കാര്യമല്ല പറയുന്നത്, ഭർത്താവുള്ള സ്ത്രീകളുടെ കാര്യമാണ്. അതാണ് ഒരു വ്യാഖ്യാനം. എന്നാൽ മറ്റൊരു വ്യാഖ്യാനം കൊരിന്തിലെ പ്രത്യേക സാഹചര്യത്തിൽ കൊരിന്തിൽ എഴുതി ചോദിച്ച കാര്യങ്ങളുടെ മറുപടിയാണ്. കൊരിന്ത് പട്ടണം മറ്റു പട്ടണങ്ങളെ പോലെയല്ല. കൊരിന്ത് പട്ടണത്തിൽ പ്രത്യേക ആചാരങ്ങളുണ്ടായിരുന്നു. അവിടെ കൊരിന്ത് പട്ടണം ഒരു തുറമുഖ പട്ടണമായിരുന്നു. അവിടെ പോകാൻ ആ പഴയ ശൂന്യ ശിഷ്ടങ്ങളെ കാണാൻ പോകാൻ എനിക്ക് അവസരമുണ്ടായി. രണ്ട് വർഷം മുമ്പ് അവിടെ ഞാൻ പോയി കണ്ടതാണ്. ഇപ്പോഴും പഴയ ക്ഷേത്രത്തിൻ്റെ തൂണുകളും അവശിഷ്ടങ്ങളും അവിടെയുണ്ട്. തുറമുഖത്തിൻ്റെ ഭാഗങ്ങളുണ്ട്, കോട്ടയുടെ ഭാഗങ്ങളുണ്ട്. അന്ന് അവിടെ ഞങ്ങളെ കാണിച്ച ഗൈഡ് ബ്രിട്ടീഷ് സിറ്റിസനാണ്, അവിടെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ കൊരിന്തിലെ പ്രത്യേക ആചാരത്തെക്കുറിച്ച് അവർ പറഞ്ഞു. കൊരിന്ത് ലോകത്തിലുള്ള ആളുകൾക്ക്, ധനവാന്മാർക്ക്, പ്രഭുക്കന്മാർക്കെല്ലാം ചെന്ന് ലൈംഗികമായ പ്രവർത്തനങ്ങൾ നടത്താൻ സ്വാതന്ത്ര്യമുള്ള തുറമുഖമായിരുന്നു. പ്രത്യേകിച്ച് ആ നാട്ടിലെ ആചാരമനുസരിച്ച് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുമ്പോൾ, ഒരു ദേവിയായിരുന്നു, സ്ത്രീ ദേവതയായിരുന്നു അവിടെ ക്ഷേത്രത്തിലുണ്ടായിരുന്നത്, അതിൻ്റെ ഉത്സവ കാലഘട്ടത്തിൽ ആ സീസണിൽ രാജകൊട്ടാരത്തിലുള്ള കന്യകമാര് മുതൽ ഏറ്റവും ദരിദ്രരായ ആളുകളുടെ കൊരിന്തിയരിലെ സ്ത്രീകൾ തങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്തൊരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിന് ലഭിക്കുന്ന പണം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നേർച്ചയായി അർപ്പിക്കുകയും വേണമായിരുന്നു. അങ്ങനെ ആ ക്ഷേത്രത്തിലെ സമ്പത്ത് വളരെ അധികമായിരുന്നു. അത് പട്ടണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അവരെടുത്തിരുന്നു. പ്രഭുക്കന്മാരും രാജകുമാരന്മാരും ഒക്കെ വന്ന് രത്നങ്ങളും സ്വർണവും ഒക്കെ ആയിട്ട് വന്ന് ഇങ്ങനെയുള്ള സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇത് നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ ഈ ഉത്സവം ഇല്ലാത്ത കാലത്ത് പോലും ധാർമ്മികമായി ഈ രീതിയിലുള്ള ധാർമ്മികത അതിനുള്ള ധാരണകൾ ആ പട്ടണത്തിലില്ലായിരുന്നു. അധാർമ്മികമായി ജീവിക്കുന്നതിന് മടിയില്ലായിരുന്നു. അക്കാലത്ത് ദുർനടപ്പുകാരൻ എന്നതിനെ പര്യായപദമായി പറഞ്ഞിരുന്ന ഒരു വാക്കാണ്, അവൻ ഒരു കൊരിന്ത്യനാണ് എന്ന് പറഞ്ഞാൽ അവൻ പല സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവൻ എന്നാണ് അർത്ഥം. കൊരിന്ത്യൻ എന്ന വാക്ക് അതിൻ്റെ പര്യായ പദമായിരുന്നു. ആ സ്ഥലത്തും ദൈവത്തിന് ഒരു സഭയുണ്ടായി. അവിടെയും വിശുദ്ധമായി ജീവിക്കുന്ന കുറച്ചാളുകളുണ്ടായി. അവരുടെ ഈ രണ്ട് സാമൂഹ്യ ബോധം തമ്മിൽ, കൊരിന്ത് പട്ടണത്തിൻ്റെ സാമൂഹ്യ ബോധവും ധാർമ്മിക ബോധവും പുതിയ നിയമ സഭയുടെ ധാർമ്മിക ബോധവും തമ്മിൽ ക്ലാഷ് ഉണ്ടായി. എങ്ങനെയാണ് ഒരു സ്ത്രീയെ ഒരു പുരുഷന് വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത്? അവളുടെ തലയിൽ മൂടുപടമില്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പോകാം. അവൾക്ക് വേറൊരാൾക്ക് അധീനപ്പെട്ട ആളല്ല, വേറൊരു പുരുഷന് അധീനപ്പെട്ട സ്ത്രീയല്ല, അവൾ സ്വതന്ത്രയാണ്. അതുകൊണ്ട് അവളെ പിടിച്ചുകൊണ്ട് പോകാം. അപ്പം അങ്ങനെ അവൾ സ്വതന്ത്രയല്ല, അധീനതയുടെ ലക്ഷ്യമായിരുന്നു തലയിലിടുന്ന തുണി, മൂടുപടം. മൂടുപടമിട്ട സ്ത്രീയെ ആർക്കും വന്ന് വിളിച്ചുകൊണ്ട് പോകാനൊക്കെയില്ല. അതുകൊണ്ട് വിശുദ്ധ സ്ത്രീകൾ കൂടി വരുന്ന ഇടത്ത് അവർ തലയിൽ മൂടുപടമിട്ടുകൊണ്ട് വേണം. അവർ മറ്റ് പുരുഷന്മാരുമായി മോശമായി ജീവിക്കുന്നവരല്ല എന്നതിൻ്റെ തെളിവായിരുന്നു തലയിൽ തുണിയിടുന്നത് എന്ന് എന്നെ ആ പട്ടണം കാണിച്ച ഗൈഡ് പറഞ്ഞതെന്ന്. ആദ്യമായിട്ട് ഞാനത് കേൾക്കുകയാണ്. ഒരു വ്യാഖ്യാന പുസ്തകത്തെ ഞാനത് വായിച്ചിട്ടില്ല.
അങ്ങനെ ഒരു ആശയവും ഇതിനകത്തുണ്ട്. ഏതായാലും ആ കുരുന്തലേഖനത്തിൽ തന്നെ താഴോട്ട് പറയുന്നുണ്ട്, മൂടുപടം ഇട്ടുകൊണ്ട് പ്രവചിക്കുകയോ മൂടുപടം ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഒരു സ്ത്രീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തലയിൽ മൂടുപടം വേണം, ഒരു സ്ത്രീ പ്രവചിക്കുകയാണെങ്കിൽ തലയിൽ മൂടുപടം വേണമെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം തലയിൽ മൂടുപടം ഇട്ടുകൊണ്ട് ഒരു സ്ത്രീക്ക് പ്രവചിക്കാം, സഭയിൽ പ്രാർത്ഥിക്കാം, അതിന് വിലക്കില്ല. അപ്പം പ്രവചിക്കുക എന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് 14-ാം അധ്യായത്തിൽ. അവിടെ പറയുന്നുണ്ട് പ്രബോധനത്തിനാണ് പ്രവചനം, ആശ്വാസത്തിനാണ് പ്രവചനം. ആശ്വാസത്തിനും പ്രബോധനത്തിനുമായിട്ട് തലയിൽ തുണിയിട്ടുകൊണ്ട് ഒരു സ്ത്രീക്ക് സഭയിൽ സംസാരിക്കാമെന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. കാരണം പ്രവചിക്കുക എന്നത് എന്തിനാണെന്ന് ഒന്നുകൂടി 14-ൽ പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീയെ വായടച്ച് സഭയ്ക്കകത്തിരിക്കണം എന്നൊരാശയം ഈ വാക്കിൽ നിന്ന് ലഭിക്കുന്നില്ല. പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ ധരിക്കുമായിരുന്നു. അതൊരു പുരുഷ മേധാവിത്വത്തിൻ്റെ സങ്കല്പമെന്നേ ഉള്ളൂ, ബൈബിളിൻ്റെ സങ്കല്പമല്ല. ബൈബിളിൽ യേശുക്രിസ്തുവിൽ പുരുഷനും സ്ത്രീയും ഒരേ സ്വാതന്ത്ര്യമുള്ളവരാണ്. എന്നാൽ പുരുഷൻ്റെ മേൽ ഭരണം നടത്താൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്നൊരു മറ്റൊരു ഭാഗത്ത് പറയുന്നത് കൊണ്ട് സഭയിൽ ഭരണപരമായ ഉത്തരവാദിത്തങ്ങളിൽ പുരുഷൻ്റെ മേൽ അധികാരമില്ല സ്ത്രീക്ക് എന്നത് വ്യക്തമാണ്. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യങ്ങൾ എന്ന പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി പ്രയോജനമായി എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.